അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ട് പിണങ്ങിയിരുന്നാല് എത്ര നാളങ്ങനെ ഇരിക്ക? ചാകുന്നത് വരെ. എന്നാ പിന്നെ അതങ്ങ് വേഗമാകാനുള്ള വഴി നമുക്ക് ആലോചിക്കാമേ. നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മരിക്കുന്നവരെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നതിനേക്കാൾ ഭേദം അങ്ങ് മരിക്കുന്നതല്ലേ. ഞാൻ ഇതിനു മുമ്പേ അത് ചെയ്തേനെ. പിന്നെയും വിചാരിച്ചു ഞാൻ ചത്താ പിന്നെ അങ്ങേ കാരുണ്ടെന്ന്. ആർക്ക്? നിന്റെ തന്തയ്ക്ക്. കണ്ടോ കണ്ടോ, അപ്പൊ മനസ്സിന്റെ ഉള്ളിലൊരു പൊടി സ്നേഹമുണ്ട്. പൊടിയൊന്നുമല്ല, ആവശ്യത്തിനുണ്ട്. ഞങ്ങളുടെ കുടുംബക്കാര് പെണ്ണുങ്ങൾക്കേ ഭർത്താവ് എന്ന് വെച്ചാൽ ദൈവ. പക്ഷെ സാക്ഷാൽ ദൈവമേ ആയാലും വൃത്തേട് കാണിച്ചാൽ വൃത്തേട് തന്നെയാ. അതും പോരാഞ്ഞിട്ട് പിണങ്ങി മുഖം വീർപ്പിച്ച് കയറി ഇരിക്കുന്നു, ആരെ കാണിക്കാനാ? അങ്ങേർക്ക് എന്നോടൊന്ന് മിണ്ടിയാലേ എന്താ? എടി ചോറ് വിളമ്പിത്താടി, കാപ്പി കൊണ്ടുപോടി, എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വായന നാക്കക്ക് തോന്നു പോവോ? അമ്മ കരയണ്ട, ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. അച്ഛൻ മിണ്ടിയാ പിന്നെ അമ്മ വഴക്കുണ്ടാക്കൂല്ലല്ലോ. അച്ഛന് വിശക്കുന്നില്ലേ? ഇന്ന് ജോലിക്കാരി പെണ്ണ് വന്നിട്ടില്ല. എനിക്ക് കൈക്ക് വല്ലാത്ത വേദന. ഒന്നും എടുക്കാനും വയ്യ, വയ്ക്കാനും വയ്യ. അപ്പൊ പിന്നെ ആഹാരം കഴിക്കണ്ടേ? ആരാ വിളമ്പുക? ആരാ അവിടെ വിളമ്പണത്? അമ്മ. അവൾക്കെന്താ വിളമ്പിയാല്? അച്ഛൻ എന്താ വിളമ്പാൻ പറഞ്ഞാല്? അതൊന്നും എന്നെ കിട്ടില്ല. ആരും വേദന പട്ടിണിടന്ന് മരിക്ക. ആരാ ആദ്യം മരിക്കാൻ നോക്ക? എനിക്കൊന്നും വേണ്ട. എനിക്ക് മരിക്കാനൊന്നും വയ്യ. ഞാൻ വല്ലതും കഴിക്കാൻ പോവാ. വിശക്കുന്നുണ്ടെങ്കിൽ നീ എങ്ങോട്ടിരുന്നോ? ഞാൻ വിളമ്പിത്തരാം. ഒരു കുടുംബാംഗമാണെങ്കിലും അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല. എന്തൊരു അച്ചടക്കവും വിനയവും. ജയനെ പോലെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഇക്കാലത്ത് മഷിയിട്ട് നോക്കിയപ്പോൾ നിന്നെ കിട്ടൂല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴൊരു കല്യാണം വേണ്ട. പിന്നെ എപ്പോഴാണ് കല്യാണം? മൂത്ത് നിറച്ചിട്ടോ? അതൊന്നുമല്ല, എനിക്ക് കുറച്ചുകൂടി ഡാൻസ് പഠിക്കണം. അതിനെന്താ? കല്യാണം കഴിഞ്ഞിട്ട് അവന് വിരോധമില്ലെങ്കിൽ നീ പഠിച്ചോ? വിരോധമാണെങ്കിലോ? എങ്കിൽ പഠിക്കണ്ടോ? അത് പറ്റൂല. എനിക്ക് കല്യാണം വേണമെന്ന് തോന്നുമ്പോ ഞാൻ പറയാം. ജേ, നീ കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. എനിക്കതിന് ഇഷ്ടമല്ലെങ്കിലോ? ഇഷ്ടപ്പെടാതിരിക്കാൻ അജയൻ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതല്ല അച്ഛാ, എനിക്കിഷ്ടം ബാലേട്ടനെയാണ്. ഞങ്ങൾക്ക് അവനെ ഇഷ്ടമല്ല. അവന്റെ കാര്യം ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്. അവളുടെ ഒരു ബാലേട്ടൻ. എന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ടല്ലേ കല്യാണം? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കല്യാണം ഇഷ്ടമല്ല. എന്താടി പറഞ്ഞത്? ഞങ്ങൾ നിശ്ചയിക്കുന്ന ആള് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അങ്ങനെ നിശ്ചയിക്കുന്ന ആൾക്ക് താലി കെട്ടാൻ ഒരു പെണ്ണിനെ കൂടി കണ്ടുവയ്ക്കുന്നതാ നല്ലത്. അധിക പ്രസംഗം വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ അവൾ തർക്കുത്രം പറഞ്ഞോണ്ട് നിൽക്കുന്നു. തീർന്നല്ല നിങ്ങളുടെ മോള്. ആ മരമണ്ടൂസിനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് അച്ഛൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ബാലേട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇനി ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ, ഒളിച്ചോട്ടം. ഒളിച്ചോടാനോ? അതെ, ഇവിടെ വെച്ച് കല്യാണം കഴിക്കാൻ എന്തായാലും രണ്ടു കൂട്ടരും നമ്മളെ സമ്മതിക്കില്ല. ഒളിച്ചോടിയാൽ ആദ്യം ചെറിയ കശപിശയൊക്കെ ഉണ്ടാവും, പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോ എല്ലാവരും കൂടി ഒത്തുകൂടി മോളല്ലേ, മോളുടെ ഭർത്താവല്ലേ, അനിയനല്ലേ,
അനിയന്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ തീർപ്പാക്കും. വെരി ഗുഡ്. ഇനി എപ്പോഴാ പ്രോഗ്രാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ അങ്ങനെ പോയാ എന്റെ വെള്ളം കൂടി മുട്ടി പോകുമല്ലോ. തനിക്ക് എന്താ വേണ്ടത്? അതിനൊന്നും വേണ്ട, ഒരു 1000 മണി ഒന്ന് റേസ് ചെയ്യണം. തരാനിപ്പോ മനസ്സിലെങ്കിലോ? തരണ്ട. പക്ഷെ ഞാൻ ഈ വാർത്ത നോട്ടീസ് അടിച്ച് സൈക്കിൾ എടുത്ത് എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. തന്റെ പല്ല് ഞാൻ അടിച്ച് തീർപ്പിക്കും. പൊന്ന ആശാനെ, ഈ വിദ്യ ഒന്നും വിദ്യാഭ്യാസ അടുത്ത് നടക്കത്തില്ല. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് എന്ന കാര്യം? കഴോടെ മോനെ, അടിച്ചു നിന്റെ ചെവിക്കുറ്റി ഞാൻ തീർപ്പിക്കും. അടിച്ചോ ഇടിച്ചോ പിന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ, ജീവൻ മാത്രം ബാക്കി കീറും. എനിക്ക് ഉയരുണ്ടെങ്കിൽ ഞാൻ എഴഞ്ഞടന്ന് പറയും. നീ പറയൂടാ. പറയും, വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയും. പറഞ്ഞു നോക്കടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദിത്യവർമ്മയുടെ മകൾ കാവേരിയും ശശിധരന്റെ അടിയും ബാലവും ഇന്നോ നാളെയോ രാത്രികളെ ശുഭമുഹൂർത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ വഴിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം 1000 ബഡീസ് അത് വീട്ടിൽ വന്ന് തരാം. പിന്നെ ചെക്കൊന്നും ഞാൻ സ്വീകരിക്കില്ല, ചെക്കൊക്കെ ഞാൻ വലിച്ചെറിയും. അക്കാര്യത്തിൽ എന്റെ ഗുരു ഈ ലോകത്തിൽ ഏറ്റവും വലിയ കള്ളനെന്ന് പറയപ്പെടുന്ന എന്റെ സ്വന്തം തന്തയാണ്. അങ്ങയുടെ ചെക്ക് പോലും ഞാൻ സ്വീകരിക്കില്ല, സ്വീകരിച്ചാൽ അത് മാറില്ല. അപ്പോ വൈകുന്നേരം വീട്ടിൽ വെച്ച് കാണാം, ക്യാഷ് ക്യാഷ് ആയി തരണം. ഓക്കെ, നിങ്ങൾക്ക് സർവ്വവിധ മംഗളങ്ങളും നേരും. ഓർമ്മിക്കുക, ഞാനൊരു സഞ്ചരിക്കുന്ന മൈക്രോഫോൺ ആണ്. 500 പോരെ മോനെ, പോരാ. എത്ര പറഞ്ഞാലും അച്ഛനെ മനസ്സിലാവില്ല. ഒളിച്ചോട്ടത്തിന്റെ തുടക്കം തന്നെ കാറിലാണ്, പിന്നെ എത്ര ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ദൂരേക്ക് ഓടിപ്പോയാ കല്യാണം വൈകില്ലേ? ചിലപ്പോൾ വൈകും. ഇനി അയാൾ പോലീസിലോ മറ്റോ അറിയിച്ചാൽ ഒരു ചേസ് തന്നെ വേണ്ടി വന്നേക്കും. എന്തായാലും പിറ്റേ ദിവസം ഞങ്ങള് മസ്കറ്റ് കാണും. കാവേരിയുടെ കയ്യില് കാശൊന്നും ഉണ്ടാവില്ലല്ലേ? അച്ഛൻ ഒരുമാരി എച്ചി തരം പറയരുത്. അവൾ എന്റെ കൂടി ഒളിച്ചോടാന്ന് പറഞ്ഞത് തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മ സാറിന്റെ സകല സ്വത്തും നമുക്ക് അവകാശപ്പെട്ടതല്ലേ? എന്റെ അച്ഛന് ഭാര്യക്കാരി അനുഭവിക്കാൻ. 750 രൂപ പോരെ, 1000 രൂപയും വേണം. എന്റെ ദൈവമേ, ലോകത്തൊരു മകനും ഇങ്ങനെ ഒരു കഞ്ഞി അച്ഛനെ കൊടുക്കരുത്. അതിന്റെ ഇടയിലാണ് എണ്ണുന്നത്. ഇനിയിപ്പോ റൂം ബുക്ക് ചെയ്യണം, കാർ ഏർപ്പാട് ചെയ്യണം, മസ്കറ്റ് ഹോട്ടൽ വെച്ച് കാണാം. മോനെ കാവേരി, മോനെ, ഞാൻ ഇവിടെ കിടന്ന് അന്വേഷിക്കുന്നു, നിങ്ങൾ കുന്ത വിഴുങ്ങിയ പോലെ നിൽക്കുകയാണോ? എന്താ കാര്യം? കുന്ത മോളെ കാണുന്നില്ലന്നേ. ആര്? കാവേരിയോ? അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, ഒന്ന് പോയി അന്വേഷിക്കുക. അവിടെയും നോക്കി ഇവിടെയും നോക്കി എല്ലായിടത്തും അന്വേഷിച്ചുന്നേ. പിന്നെ അവൾ എവിടെ പോവാനാ? കുട്ടിയുടെ ഏട്ടനുണ്ടോ ഇവിടെ? ഏതെങ്കിലും. വരു സാർ. അങ്ങനെ ഇരുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. വലതുകാലം വെച്ച് കയറാൻ പറയാതിരുന്നത് ഭാഗ്യം. ഇതെന്താടാ മണിയറയോ? ഇൻസ്പെക്ടർ, ഇതാണ് ജ്യേഷ്ഠൻ. ഓഹോ, പ്രതിയുടെ ജ്യേഷ്ഠൻ. ഇവനെ കണ്ടിട്ട് ഒരു ക്രൈം ബ്രാഞ്ചിന്റെ ലക്ഷണം. എവിടാ പ്രതി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സാർ. മനസ്സിലാക്കി തരാം. ഇദ്ദേഹത്തിന്റെ മകളെയും തട്ടിക്കൊണ്ട് നിന്റെ സഹോദരൻ ഒളിച്ചോടിപ്പോയി. എവിടെയാ നിന്റെ സഹോദരൻ? ബോംബെ. ഒറ്റയ്ക്കാണോ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോടാ? ഒറ്റയ്ക്കാണ്. സത്യം പറയടാ. ഒറ്റയ്ക്കാണ്. സത്യം. കള്ളം, പച്ചക്കള്ളം. നിനക്ക് 5 നിമിഷം സമയം തരുന്നു. അതിനുള്ളിൽ നിന്റെ അരിയൻ തൊണ്ടിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ എന്റെ ഏട്ടനെ ഒന്നും ചെയ്യരുതേ. കുട്ടി, നിന്റെ അച്ഛനെവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. എന്നാൽ അയാൾ കൂടെ വരട്ടെ, രണ്ടെണ്ണത്തിനെ കൂടെ ഒന്നിച്ച് തട്ടിയകത്താക്കാം. ഇനി വെറും 15 നിമിഷം മാത്രം. 20 മിനിറ്റ്സ്. നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യൂ, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാം.